ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ഏഗിൾ ആണി നിങ്ങളുടെ സ്വന്തം ഫസിൽ സാറാണ് അപ്പോൾ നമ്മുടെ പരീക്ഷ ആയ സമയത്ത് എല്ലാവരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ സയൻസിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൂറ് ശതമാനം ഉറപ്പുള്ള ചോദ്യങ്ങൾ പറഞ്ഞത് അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പഠിക്കാനേ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ഞാനും മത്സരി സാർ എന്ന് പറയാൻ പോകുന്നത് അവയ രണ്ടുപേരുമുണ്ട് അപ്പം ഏറ്റവും പ്രധാനമായിട്ടും വരാവുന്ന എന്തായാലും ചോദിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ഒമ്പതല്ല നൂറ് ശതമാനം ഉറപ്പുള്ള ഒരാറ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് ഇതില്ലാണ്ട് ഈ ഒരു ഭാഗമില്ലാതെ ഒരൊറ്റ ചോദ്യ പേപ്പർ ഉണ്ടാവില്ല അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തു നേരെ ഷെയർ ചെയ്ത് കൊടുത്തു മാത്രമല്ല നിങ്ങൾക്കുള്ള എല്ലാ അപ്ഡേറ്റ്സും മാരത്തോൺസും അടിപൊളി ക്ലാസ്സുകളൊക്കെ ടേക്കേണ്ട ചാനലിവിടെ ഉണ്ടായിരിക്കും എസ് എൽ സിയുടെ ഇവിടെ ഉണ്ടായിരിക്കും അപ്പം മറക്കേണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഏത് ഭാഗമാണ് നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഇവിടെ നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ യെസ് യെസ് ഉള്ളൂ നമ്മുടെ സോളിസ്റ്റൈസസ് ആൻഡ് ഇക്കിനോക്സസ് ആണ് സോളിസ്റ്റൈസിസ് നോക്കണം ഇക്കിനോക്സസ് നോക്കണം ഇതാണ് നിർബന്ധമായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മളതിന് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയനാന്ത ദിനങ്ങളും വിശുവങ്ങളും എന്ന് പറയാൻ പറ്റും ഓക്കെ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ആ ദിവസങ്ങൾ നാല് ദിവസങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ നോക്കണം ഇത് പല രീതിയിൽ ചോദ്യം ചോദിക്കാം ഇത് അഞ്ച് മാർക്കിൻ്റെ എസ് ചോദ്യമായിട്ട് വരാം ആറ് മാർക്കിൻ്റെ എസ് ആയിട്ട് വരാം മൂന്ന് മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം നാല് മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം ഏവൻ വൺ മാർക്കിൻ്റെ ഒരു 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 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാം അപ്പോൾ എന്തെന്നാലും ഇതില്ലാണ്ട് ഒരു ചോദ്യ പേപ്പർ ഇല്ല അപ്പം മറക്കണ്ട ഏതൊക്കെയാണ് ദിവസങ്ങൾ എന്നുള്ളത് നമ്മുടെ മാർച്ച് ഇരുപത്തി ഒരു ഇക്വിനോക്സ് ആണ് അഥവാ വിശ്വമാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നും ഇത് രണ്ടും സീറോ ഡിഗ്രി ഇക്വേറ്ററിന് മുകളിലാണ് സണ്ണിൻ്റെ സൂര്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഡേയും നൈറ്റും ഈക്വൽ ആയിരിക്കും രാത്രിയും പകലും തുല്യമായിരിക്കും ഈ ദിവസങ്ങളിൽ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് സാർ ജൂൺ ഇരുപത്തി ഒന്നിൻ്റെ പ്രത്യേകത എന്താണ് അപ്പോൾ നമ്മൾ പറയണം ഇത് സമ്മർ സോളിസ്റ്റൈസ് ആണ് അഥവാ അഥവാ നമ്മൾ പറയും ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയും ഗ്രീഷ്മ അയനാന്ത ദിനമാണ് ഈ ഡേയിൽ ട്വന്റി ത്രീ പോയിന്റ് ഫൈവ് ഡിഗ്രി നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ രേഖ അതിന്റെ മുകളിലായിരിക്കും സൺ ഇന്ത്യയിൽ അഥവാ നോർത്തേൺ എമീസിയറിൽ ദൈർഘമേറിയ രാത്രിയായിരിക്കും ലോങ്ങസ്റ്റ് ഡേ ആയിരിക്കും ഷോർട്ടസ്റ്റ് നൈറ്റ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആണ് നോക്കണം അതുപോലെ നമ്മുടെ അടുത്തത് അടുത്തത് ഡിസംബർ ഇരുപത്തിരണ്ടിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ ഇത് വിൻ്റർ സോളിസ്റ്റൈസ് ആണ് വിൻ്റർ സോളിസ്റ്റൈസ് എന്ന് വെച്ചാൽ ശൈത്യ അയനാന്ത ദിനം എന്ന് പറയുന്നു നേരെ ഓപ്പോസിറ്റ് ഇരുപത്തിമൂന്നര ഡിഗ്രി സൗത്ത് ദക്ഷിണാനരേഖ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ മുകളിൽ സണ്ണ് വരുന്നു എന്താണോ എന്താണോ സമ്മർ സോളി സ്റ്റേസിൽ ഉണ്ടായത് അതിന്റെ ഓപ്പോസിറ്റ് ഗ്രീഷ്മനാന്ത ദിനത്തിന്റെ നേരെ വിപരീതം ലോങ്ങസ്റ്റ് നൈറ്റും ഷോർട്ടസ്റ്റ് ഡേയും അതായത് ദൈർഘ്യമേറിയ രാത്രിയും ഹ്രസ്വമായ പകലുമായിരിക്കും എവിടെ നോർത്തേൺ എമോസ്ഫിയറിൽ സാറേ ഒരു ഡൗട്ട് നമ്മൾ പറയുന്നതെല്ലാം ഉത്തരാർദ്ധ ഗോളത്തെ സംബന്ധിച്ചിട്ടാണല്ലോ ോ എന്തുകൊണ്ടാണ് എടാ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ് ഇന്ത്യനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇന്ത്യ നോർത്തേൺ എമ്മിസ്ഫിയറിലായതുകൊണ്ട് അതിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ മതി സദേൺ എമ്മിസ്ഫിയറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മാത്രം പറഞ്ഞാൽ മതി നോർത്തേൺ എമ്മിസ്ഫിയർ പഠിച്ച സദർ എമിസ്ഫിയർ എളുപ്പത്തിൽ കിട്ടും ഫോർ എക്സാമ്പിൾ നമ്മൾ സമ്മർ ഹോളിസ്റ്റേയ്സ് പറയുമ്പം ലോങ്ങസ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും ആണെന്ന് പറഞ്ഞു അതായത് ദിനം പറഞ്ഞ സമയത്ത് ദൈർഘ്യമേറിയ പകലും ഹ്രസ്വമായ രാത്രിയാണെന്ന് പറഞ്ഞു എവിടെ നോർണമിസ്ഫിയർഡിൽ അപ്പോൾ ഒരാൾ ചോദിക്കുക സാറേ ആ സമയത്ത് സദർണ മിസ്ഫിയന്തായിരിക്കും അവസ്ഥയെന്ന് നേരെ ഓപ്പോസിറ്റ് ലോങ്ങസ്റ്റ് നൈറ്റും ഷോർട്ടസ്റ്റ് ഡേയും ദൈർഘ്യമേറിയ രാത്രിയും അതുപോലെ ഹ്രസ്വമായ പകുലായിരിക്കും അപ്പോൾ നമ്മൾ പഠിക്കുന്നത് നോർത്തിനെ കുറിച്ചിനാണ് നോർത്തിനെ കുറിച്ച് മാത്രമേ ചോദ്യം വരുള്ളൂ അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇതില്ലാണ്ട് ഒരു ചോദ്യ പേപ്പർ ഇല്ല ഇനി അടുത്തത് സെക്കൻഡ് ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരേറ്റ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഒരാൾ ചോദിക്കുകയാണ് സാറേ നമ്മുടെ വിൻഡിൻ്റെ ചാപ്റ്ററിൽ നിന്ന് ഒരു അഞ്ച് മാർക്ക് എനിക്ക് എന്തായാലും വേണം ആറ് മാർക്ക് എന്തായാലും വേണം ആ ഒരു ചോദ്യം സാർ എന്ന് പറഞ്ഞു ചോദിച്ചാൽ ഫസൽ സാർ ഒരു മടിയും കൂടാതെ പറഞ്ഞുതരും അത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പ്ലാനറ്ററി വിൻസ് പ്ലാനറ്ററി വിൻഡുകളാണ് പ്ലാനറ്ററി വിൻഡ് എന്ന് വെച്ചാൽ ആഗോളവാദങ്ങൾ എന്ന് നമ്മൾ പറയും ആഗോളവാദങ്ങൾ സാർ ഇതെങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് ഏതൊക്കെയാണ് ആഗോളവാദങ്ങൾ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് യെസ് പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റുകളാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം സബ് ട്രോപ്പിക്കൽ പ്രഷറിൻ്റെയും ഇക്കറ്റോറി ലോ പ്രഷറിൻ്റെയും ഇടയിൽ വീശുന്ന അതായത് സ ഉപോഷ്ടോച്ഛമർദ്ദ മേഖലയുടെയും മധ്യവേഗ ന്യൂനമർദ്ദ മേഖലയുടെയും ഇടയിൽ വീശുന്ന ട്രേഡ് വിൻഡുകളെക്കുറിച്ച് പറയാം ട്രേഡ് എന്ന് വെച്ചാൽ വാണിജ്യവാദങ്ങൾ ഈ വാണിജ്യവാദങ്ങളുടെ വാണ വാദങ്ങൾ വാദങ്ങൾ ഇങ്ങനെ കൂടി ചേരുന്ന ആ ഒരു ഭാഗം ആ ഭാഗമാണ് നമ്മൾ ഐ ടി സി സെറ്റെന്ന് പറയുന്നത് ഇൻ്റർട്രോപ്പിക്കൽ കൺവെർഷൻ സോൺ മറക്കരുത് രണ്ട് ട്രേഡ് വിൻഡാണ് ഉള്ളത് ഒന്ന് നോർത്ത് ഈസ്റ്റ് ട്രേഡ് ഉണ്ട് അതുപോലെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് ഉണ്ട് നെറ്റും സെറ്റും അതായത് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും അവിടെ ഇരിക്കട്ടെ ഇനി അടുത്തത് ഏതാണെന്ന് ചോദിച്ചാൽ നോക്കൂ വെസ്റ്റ് ചേർലി വിൻഡാണ് വെസ്റ്റ് ചേർലി വിൻഡുകൾ പശ്ചിമവാദം എന്ന് പറയുന്ന കാറ്റുകൾ എവിടെയാ വീശുന്നത് ചോദിച്ചാൽ യെസ് സബ് ട്രോപ്പിക്കൽ പ്രഷർ ബെൽറ്റ് ഉണ്ടല്ലോ അവിടുന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലോട്ട് വീശുന്ന കാറ്റുകൾ ഈ വെസ്റ്റേളി വിൻഡ് പഠിക്കേണ്ട ആരും പോരുത് ഈ വിൻഡിൻ്റെ പ്രത്യേകത നമ്മൾ സദണിസിയൽ ഒന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കാരണം അവിടെ നമ്മുടെ വെസ്റ്റേളി വിൻഡിന് ഓരോരോ പേര് പറയാറുണ്ട് റോറിങ് ഫോട്ടീസ് അതുപോലെ ഫ്യൂരിയസ് ഫിഫ്റ്റീസ് മലയാളത്തിൽ ആ പേര് തന്നെയാണ് അതുപോലെ ശ്രീ കിങ് സിക്സ്റ്റീസ് എന്ന് പറയാറുണ്ട് അത് എന്താ സാറേ ഇങ്ങനെ ഓരോ ഭയാനകമായ പേര് ഇതിനിട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒത്തിരിയേ ഉള്ളൂ ഈ കാറ്റിന് സാധാരണ മീസികളുടെ ശക്തി കൂടുതലാണ് ഡ്യൂ ടു വാസ്റ്റ് എക്സ്പാൻഡ് ഓഷ്യൻ സമുദ്രമാണ് ഈ ഒരു ഭാഗം മുഴുവൻ ഓഷ്യൻ ആയതുകൊണ്ട് അവിടെ ഫ്രിക്ഷൻ കുറവായതുകൊണ്ട് അവിടെ എന്താണ് വേഗത കൂടും കാറ്റിൻ്റെ വേഗത കൂടും ഇതാണ് ഇവിടുന്ന് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് ഓക്കെ അതുപോലെ നമ്മുടെ പോളാറി സ്റ്റഡീസിൻ്റെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാൻ പോവാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യമാണ് നമ്മൾ പഠിക്കേണ്ടത് അത് ഇത്രയേ ഉള്ളൂ അത് ഇത്രയേ ഉള്ളൂ നിങ്ങളൊരു ഒരു ചാർട്ട് കണ്ടിട്ടുണ്ടായിരിക്കും ഇംപ്രൂവ്ഡ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ംപ്രൂവഡ് ഹ്യൂമൻ റിസോഴ്സ് മെച്ചപ്പെട്ട മാനവ വിഭവം എന്ന് പറഞ്ഞിട്ടല്ലേ അതിൻ്റെ ഒരു ചാർട്ട് ചാർട്ടുണ്ട് അതെങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ 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 വരച്ചിട്ടുണ്ടായിരിക്കും യെസ് എന്താ സംഭവം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ഉൽപാദനം കൂടുന്നു ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു എക്കണോമിക് ഇനീക്വാളിറ്റി കുറയുന്നു അതായത് സാമ്പത്തിക അന്തരം കുറയുന്നു ഈ നാച്ചുറൽ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നു പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞ ആറ് പോയിന്റില് ആ ആറ് പോയിന്റ് പഠിക്കാണ്ട് ആരും പോരുത് അതാണ് ഇവിടുന്ന് നിർബന്ധമായിട്ടും വരുന്ന ചോദ്യം എന്ന് അതിൽ ും ഇവിടെ പ്ലാനറ്ററി വിൻസ് പഠിക്കണം ഇവിടെ നമ്മുടെ പഠിക്കണം ഇനി ഹിസ്റ്ററിയിൽ നിന്നുള്ള മൂന്ന് പ്രധാനപ്പെട്ട എക്സാമിന് നൂറ് ശതമാനം ഉറപ്പുള്ള ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ അജ്സൽ സാറ് വരുന്നുണ്ട് ഓക്കെ ഒരു മൂന്ന് ചോദ്യം ഇതാ ഞാനും അങ്ങോട്ട് നിങ്ങൾക്ക് ചോദ്യം ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ പഠിച്ച ചോദ്യമായിരിക്കും മിക്ക പോയും ആൾക്കാർ തുടക്കം എന്നുള്ള രീതിയിൽ ആവേശത്തോടെ പഠിച്ചതായിരിക്കും ഇതൊന്നുകൂടി നോക്കിയിട്ട് പോവാ മെറിഖൻഡ് ലോസ് അഥവാ മെർക്കൻഡ് നിയമമാണ് ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട എന്താണ് മെർക്കൻഡലിസ്റ്റ് നിയമങ്ങളിൽ ഏതെങ്കിലും ഒരു നാലെണ്ണം ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പഠിച്ചിരിക്കണം മെർക്കൻറ്റലിസം എന്നാൽ അല്ലെങ്കിൽ മെർക്കൻഡലിസ്റ്റ് പോളിസി എന്നാൽ നമുക്കറിയാം ബ്രിട്ടീഷ് ട്രീറ്റഡ് അമേരിക്കൻ കോളനീസ് ആസ് ദ സെൻ്റർ ഓഫ് കളക്ടിങ് റോ മെറ്റീരിയൽസ് ആൻഡ് സെല്ലിംഗ് ദർ പ്രോഡക്റ്റ് ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനികൾ ഉപയോഗപ്പെടുത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വിറ്റയക്കാനും അതുപോലെ തന്നെ എന്താണ് അവരുടെ ലേ എന്താണ് അവർക്ക് ആവശ്യമായ സാധനങ്ങളിലെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തതാണ് പറഞ്ഞ കാര്യമാണ് സോ നോക്കിയത് നിങ്ങൾ മെറക്കൻ്റെ ലിസ്റ്റ് ലോസ് നമ്മൾ അറിഞ്ഞിരിക്കണം അതിൽ ഒന്നാമത്തെ നിയമം ഇങ്ങനെയാണ് ദ ഗുഡ്സ് ആൻഡ് ടു ലേ ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരീഡ് ഇൻ ബ്രിട്ടീഷ് ലേ ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽറ്റ് ഇൻ ബ്രിട്ടീഷ് കോളനി ഇവിടെ നമ്മളോട് പറയുന്ന കോളനി എന്ന് പറയുന്നത് അമേരിക്കയാണ് ബ്രിട്ടീഷുകാരെ കോളനിയായ അമേരിക്കയിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ബ്രിട്ടീഷുകാരുടെ കപ്പലായിരിക്കണം അല്ലെങ്കിൽ എന്താണ് ബ്രിട്ടീഷുകാരെ കോളനികളിൽ നിർമ്മിച്ച കപ്പലായിരിക്കണം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ കപ്പലിൽ മാത്രമേ സാധനം കൊണ്ടുപോകാനും കൊണ്ടുവരാനും പാടുള്ളൂ പ്രൊഡക്ട്സ് ഓഫ് ദി കോളനീസ് ലൈക്ക് ഷുഗർ വൂൾ കോട്ടൺ ടൊബാക്കോ എക്സെട്രാ കുഡ് ഓൺലി ബി എക്സ്പോർട്ട് ടു ഇംഗ്ലണ്ട് അല്ലെ കോളനികളിൽ നിന്നും അമേരിക്കയിൽ നിന്നും കൊണ്ടുപോകുന്ന ഷുഗർ പഞ്ചസാര വൂൾ കമ്പിളി കോട്ടൺ പരുത്തി ഷുഗർ കെയിൻ അല്ലെ സോറി ഷുഗർ കെയിൻ ഇല്ല അല്ലെ ടൊബാക്കോ അല്ലെ പുകയില തുടങ്ങിയ സാധനങ്ങൾ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടനിലേക്ക് മാത്രമേ കൊണ്ടുപോവാൻ പാടുള്ളൂ അടുത്തതോ ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി എഫിക്സ്ഡ് ഓൺ ഓൾ ദ ലീഗൽ ഡോക്യുമെന്റ്സ് ന്യൂസ് പേപ്പേഴ്സ് ഫാംലെറ്റ്സ് ലൈസൻസ് എക്സെട്ര അല്ലേ ബ്രിട്ടീഷുകാർ അല്ലേ എന്താണ് ഇറക്കുന്ന ഏതൊരു ലീഗൽ ഡോക്യുമെൻ്റ് നിയമ സംഹിതകളാവട്ടെ പത്രങ്ങളാവട്ടെ ലഘുലേഖകളാവട്ടെ ലൈസൻസ് ആവട്ടെ ഇങ്ങനെ അമേരിക്കയിൽ ഇറങ്ങുന്ന ഏതൊരു സാധനത്തിന് മുകളിലും ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പ് അല്ലെ എന്തുണ്ടായിരിക്കണം സീൽ ഉണ്ടായിരിക്കണം എന്നാലേ അതെന്താവുള്ളൂ ഒഫീഷ്യൽ ആവുള്ളൂ എന്നാണ് പറയുന്നത്

ഫീച്ചേഴ്സ് ഓഫ് ഫാഷിസം എന്ന് വെച്ചാൽ ഫാഷിസത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഈ പോയിന്റ് പഠിച്ചു ഇതിൽ പത്ത് പത്ത് പോയിന്റ് അടുത്ത് പറയുന്നുണ്ടോ ഇതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഒഴിവാക്കാം ഒരു എട്ട് പോയിന്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു ആറ് പോയിന്റ് എങ്കിലും മിനിമം നമുക്ക് പഠിക്കാം ഫാഷിസം എന്ന് പറഞ്ഞാൽ എന്താണ് ജനങ്ങളെ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ അല്ലെ ഭരണാധികാരി റൂളർ അയാളെ സ്വന്തം ഇഷ്ടത്തിന് ഭരിക്കുന്ന രീതിയാണല്ലേ ഓക്കെ ക്രൂരമായ ആളുകളെ അല്ലെ എതിർക്കുന്ന ആൾക്കാരെ കൊന്നുകളഞ്ഞുകൊണ്ടൊക്കെ ഭരിക്കുന്ന രീതിയാണ് സോ അവരെന്തിനെതിരാണ് ആൻഡ് ഗോണിസം ടു ഡെമോക്രസി ജനാധിപത്യത്തോടെ വിരോധമാണ് അംഗീകരിക്കുന്നില്ല ഒപ്പോസിഷൻ ടു സോഷ്യലിസം സോഷ്യലിസത്തോടും എതിർപ്പാണ് മൂന്ന ഇവർ ഗ്ലോറിഫൈ ദ നാഷൻ ഫാസിസ്റ്റുകൾ അവരെ രാജ്യത്തെ മഹത്വവൽക്കരിച്ചു കൊണ്ടിരിക്കും അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റേസ് വംശമഹിമ ഉയർത്തിപ്പിടിക്കും വംശമഹിമ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഹിറ്റ്ലറിനെ കുറിച്ച് പറയുമ്പോൾ ഹിറ്റ്ലർ പറയുന്നുണ്ട് ഹിറ്റ്ലർ എപ്പോഴും തൻ്റെ റേസ് അല്ലെ തൻ്റെ വംശത്തെ ഉയർത്തിപ്പിടിച്ച ഒരാളാണ് തൻ്റെ വംശമാണ് ലോകത്ത് ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും മികച്ച വംശം എന്നൊക്കെ ആര്യന്മാരാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സ്വന്തം വംശത്തെ ഉയർത്തിപ്പിടിക്കുമായിരുന്നു എന്ന് പറയുന്നു ജസ്റ്റിഫൈങ് വോർ യുദ്ധത്തെ ഇവർ മഹത്വവൽക്കരിക്കും യുദ്ധം വേണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണലിസം എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീവ്ര ദേശീയതലെ അമിതമായ രാജ്യസ്നേഹം സ്വന്തം രാജ്യത്തോടുള്ള അമിതമായ സ്നേഹമാണ് ഡിഫൈൻ ദ പാസ്റ്റ് കഴിഞ്ഞുപോയ കാലത്തെ അവരിങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കാലം പണ്ടത്തെ കാലം ഭയങ്കര അടിപൊളിയായിരുന്നു അതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം പോകണമെന്നൊക്കെയുള്ള ചിന്തകൾ ഫാസിസ്റ്റുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും മിലിറ്ററി ഡിക്ടാക്ടർഷിപ്പ് എന്ന് വെച്ചാൽ സൈനിക സ്വേച്ഛാധിപത്യം ആർമിയെ ഉപയോഗിച്ചെന്തെയും ആളുകളെ ഭരിക്കും ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ് എതിർക്കുന്ന ആൾക്കാരെന്തെയും കൊന്നുകളയും രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കും ഓക്കെ പോയിന്റ് ഇത്ര ഇപ്പോ നോട്ടെ വലിയ പോയിന്റ് അതുകൊണ്ടാണ് അവിടെ വെച്ചത്

ഒന്ന് ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ ശ്രേണീപരമായ സംഘാടനം അങ്ങനെ തന്നെ പഠിച്ചു നോക്കുക ഹൈറാർക്കി ആണ് ടോപ്പിൽ ഒരു ആളായിരിക്കും പ്രധാനപ്പെട്ട ഓഫീസർ ആ ഓഫീസർ പറയുന്ന പോലെയായിരിക്കും അതിന് താഴെ താഴെയുള്ള ആൾക്കാർ പ്രവർത്തിക്കുക രണ്ട് പെർമനൻസ് സ്ഥിരതയാണ് മൂന്ന അല്ലെ സ്ഥിരത എന്ന് വെച്ചാൽ ഒരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥൻ എന്തായിരിക്കും ഒരു ബ്യൂറോക്രാറ്റ് എന്തായിരിക്കും ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് വരെ അയാൾ അതിൽ സ്ഥിരമായിരിക്കും അല്ലേ അതാണ് സ്ഥിരത പെർമനൻസ് എന്ന് പറയുന്നത് അപ്പോയിൻമെൻ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം ആളുകളെ ജോലിക്ക് നിയമിക്കുന്നത് എൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് എക്സാമുകളും ഇൻറ്റർവ്യൂ ഒക്കെ നടത്തിയാണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ഒരു രാഷ്ട്രീയ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റ് ഉദ്യോഗസ്ഥൻ എന്തായിരിക്കണപ്പോഴും രാഷ്ട്രീയ ഉദ്യോഗസ്ഥൻ ഒരു ഉദ്യോഗസ്ഥൻ ബ്യൂറോക്രാറ്റപ്പോഴും പൊളിറ്റിക്കലി ന്യൂട്രൽ എല്ലാ ആളുകളോടും എല്ലാ രാഷ്ട്രീയക്കാരോടും ഒരേപോലെ പെരുമാറുന്ന ആളായിരിക്കണം പ്രൊഫഷണലിസം എൻ ചെയ്യുന്ന ജോലിയിൽ അവരെന്തുണ്ടായിരിക്കണം കൃത്യമായിട്ടുള്ള അല്ലെ ഒരു പ്രൊഫഷണൽ ആയിരിക്കണം എന്നുള്ളതാണ് ഈ അഞ്ച് പോയിന്റുകളിൽ ഒരു നാലെണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം ബ്യൂറോക്രസിയുടെ ഡെഫിനേഷനും നമ്മൾ അറിഞ്ഞിരിക്കണം ദ എംപ്ലോയീസ് ഹു വർക്ക് അണ്ടർ ദി പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് ദ കൺട്രി ആർ ടു നോൺ ആസ് ബ്യൂറോക്രസി രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ആര് ഉദ്യോഗസ്ഥന്മാർ സോ നമുക്ക് ഇതുപോലുള്ള സെഷൻസുമായിട്ട് വീണ്ടും കാണാം ബ ബൈ സി യു